എന്താണ് ഒരു റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം അഥവാ റാസ്? ഒരു റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുകയും തുടർച്ചയായി വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ഏതാണ്ട് പൂർണ്ണമായും ക്ലോസ്ഡ് ആയ ഒരു സർക്യൂട്ടാണ്. മത്സ്യക്കുളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ അഥവാ ഖരമാലിന്യങ്ങൾ, അമോണിയ, കാർബൺ ഡയോക്സൈഡ് എന്നിവ റാസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ നീക്കം ചെയ്യുകയോ വിഷയരഹിതമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്നു. ശുദ്ധീകരിച്ച വെള്ളം പിന്നീട് മത്സ്യ ടാങ്കുകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. മത്സ്യ ടാങ്കിലെ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ജലത്തിന്റെ ആവശ്യകതകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ സാധിക്കുന്നു. എന്നിരുന്നാലും ഒരു റാസ് സിസ്റ്റത്തിൽ കുറഞ്ഞ രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അഴുകാത്ത മാലിന്യങ്ങൾ അഥവാ സ്ലറി നീക്കം ചെയ്യുകയും ബാഷ്പീകരിക്കപ്പെട്ട വെള്ളം അത്രയും വീണ്ടും ഒഴിച്ചു കൊടുക്കുകയും വേണം. എന്നിരുന്നാലും നമ്മുടെ റീസർക്കുലേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് 90% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശുദ്ധീകരിച്ചു തന്നെ വെള്ളം വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റാസ് യൂണിറ്റിൽ ഒത്തിരി സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. റാസ് സാങ്കേതികവിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ വിശദമായ ഒരു വിവരണം തന്നെ അത്യാവശ്യമാണ്. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, കുറഞ്ഞ ജല ഉപയോഗം. മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നത് കാരണം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായി വരുന്നുള്ളൂ. 24 മണിക്കൂർ മുടങ്ങാതെ ഇലക്ട്രിസിറ്റി അത്യാവശ്യമാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗം മറ്റു രീതിയിലുള്ള മത്സ്യകൃഷികളെ അപേക്ഷിച്ച് ഒരൽപ്പം കൂടുതലാണ് എന്നുണ്ടെങ്കിലും മത്സ്യകൃഷിക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് നൽകുന്ന പ്രത്യേക താരിഫ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലാഭകരമായി തന്നെ റാസ് സിസ്റ്റത്തിൽ മത്സ്യകൃഷി ചെയ്യാൻ സാധിക്കും. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനുകളെ വളർത്താൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. നാച്ചുറൽ കുളങ്ങളിൽ 1 ക്യുബിക് മീറ്റർ വെള്ളത്തിൽ 5 കിലോ വരെ മീനുകളെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ഒരു റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ 40 കിലോ വരെ വിളവെടുക്കാൻ സാധിക്കും. ഒപ്റ്റിമം ഫീഡിംഗ് അഥവാ മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റ മാക്സിമം കൺസ്യൂം ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതുപോലുള്ള ക്ലോസ്ഡ് യൂണിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ മീനുകളെ എളുപ്പത്തിൽ തരം തിരിക്കാനും വിളവെടുക്കാനും ഇതുപോലുള്ള യൂണിറ്റുകളിൽ സാധിക്കുന്നു. മത്സ്യകൃഷിയിൽ സാധാരണ രീതിയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മത്സ്യങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ. ഇത്തരത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കാനും ട്രീറ്റ് ചെയ്യാനും ഇതുപോലുള്ള ക്ലോസ്ഡ് യൂണിറ്റുകളിൽ എളുപ്പത്തിൽ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു കാലാവസ്ഥയുള്ള രാജ്യത്തും അല്ലെങ്കിൽ പ്രദേശത്തും റാസ് മത്സ്യകൃഷി രീതി ഉപയോഗിച്ച് മത്സ്യം വളർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങൾ ഇൻഡോർ യൂണിറ്റുകളിൽ ബൾക്കായി റാസ് സിസ്റ്റത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ഇനിയൊരു റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയെന്നും അതിലേക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം. മീൻ വളർത്താൻ ആവശ്യമായ ടാങ്ക്, മെക്കാനിക്കൽ ഫിൽട്ടർ, ബയോളജിക്കൽ ഫിൽട്ടർ, വെള്ളം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സബ്മേഴ്സിബിൾ പമ്പ്, ഓക്സിജൻ കൊടുക്കാൻ ആവശ്യമായ എയറേറ്ററുകൾ അല്ലെങ്കിൽ ബ്ലോവറുകൾ, ഇവയാണ് പ്രധാനപ്പെട്ടവ. എന്നാൽ വലിയ യൂണിറ്റുകളാണെങ്കിൽ യുവി ലൈറ്റ്, ഓക്സിജനേഷൻ ഉപകരണങ്ങൾ, തീറ്റ കൊടുക്കാൻ ആവശ്യമായ ഓട്ടോ ഫീഡറുകൾ മുതലായവയെല്ലാം ഉപയോഗിക്കാം. ഇനി പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് വിശദീകരിക്കാം. മെക്കാനിക്കൽ ഫിൽട്ടർ, വെള്ളത്തിൽ നിന്ന് സസ്പെൻഡ് സോളിഡുകളെ അഥവാ സോളിഡ് വേസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെക്കാനിക്കൽ ഫിൽട്ടർ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഖരപദാർത്ഥങ്ങൾ അഥവാ മീനിൻ്റെ വേസ്റ്റ് കൂടാതെ മത്സ്യത്തീറ്റയിൽ വരുന്ന ബാക്കി എന്നിവ നീക്കം ചെയ്യുന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു മെക്കാനിക്കൽ ഫിൽട്ടർ ഒരുക്കുന്നതിന് വേണ്ടി ബയോസ്പോഞ്ചുകളും നെറ്റുകളുമാണ് ചെറിയ യൂണിറ്റുകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വലിയ യൂണിറ്റുകൾ ഡ്രം ഫിൽട്ടറുകളാണ് മെക്കാനിക്കൽ ഫിൽട്ടറായി ഉപയോഗിക്കുന്നത്. ഡ്രം ഫിൽട്ടറിന് അതിൻ്റെ പ്രവർത്തന മികവും സ്ലറി നീക്കം ചെയ്യാനുള്ള സൗകര്യവുമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ സാധാരണ യൂണിറ്റുകളിൽ ബയോസ്പോഞ്ച്, നെറ്റ് എന്നിവ ഉപയോഗിച്ച് ചെയ്യുന്ന മെക്കാനിക്കൽ ഫിൽട്ടറിനേക്കാളും വില ഒരുപാട് കൂടുതലാണ്. അടുത്തിടെ ഒരു സുഹൃത്ത് 50,000 ലിറ്റർ കൊള്ളുന്ന ഒരു റാസ് സിസ്റ്റത്തിലേക്ക് മെക്കാനിക്കൽ ഫിൽട്ടർ ഒരുക്കാൻ വേണ്ടി 200 ലിറ്ററിൻ്റെ 3 ബാരലുകളാണ് ഉപയോഗിച്ചത്. അതിൽ ഓരോ ബാരലിലും 2 ഇഞ്ച് കനമുള്ള 6 വീതം ബയോസ്പോഞ്ചാണ് ഉപയോഗിച്ചത്. നല്ല രീതിയിൽ സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സെഡിമെൻറ്റേഷൻ ഫിൽട്ടർ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഫിൽട്ടറിലേക്ക് ഫിഷ് ടാങ്കിൽ നിന്നും ഒഴുകുന്ന വെള്ളം സെഡിമെൻറ്റേഷൻ ടാങ്കിലൂടെ ഒഴുക്കിവിടാം. ഈ ടാങ്കിൽ ലയിക്കാത്ത ഖരപദാർത്ഥങ്ങൾ ഗുരുത്വാകർഷണം കാരണം ടാങ്കിൻ്റെ അടിവശത്ത് ഊറിക്കിടക്കുകയും അതൊരു ഡ്രെയിൻ ഔട്ട് സിസ്റ്റം ഉപയോഗിച്ച് മെക്കാനിക്കൽ ഫിൽട്ടറിലേക്ക് എത്താതെ ഒഴിവാക്കാനും സാധിക്കും. ബയോളജിക്കൽ ഫിൽട്ടർ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ ഫിൽട്രേഷൻ ഭാഗത്തിലെ ഒരു പ്രധാന ഘടകമാണ് ബയോളജിക്കൽ ഫിൽട്ടർ അല്ലെങ്കിൽ ബയോ ഫിൽട്ടർ. ബയോ ഫിൽട്ടറിൽ നൈട്രിഫൈങ് ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന ആദ്യത്തെ ഒരു യൂണിറ്റാണ് ബയോ ഫിൽട്ടർ എന്നും പറയാം.
മീനുകളുടെ വേസ്റ്റിൽ നിന്നും, കൂടാതെ മീനുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ബാക്കി വരുന്നവ കുളത്തിൽ കെട്ടിക്കിടന്നും അമോണിയ രൂപപ്പെടുന്നു. ഈ മാലിന്യ ഉൽപ്പന്നം മത്സ്യത്തിന് വിഷാംശമുള്ളതും മീനുകൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നവയുമാണ്. ഇത് വളർച്ചാ നിരക്ക് കുറക്കുന്നതോടൊപ്പം ഉയർന്ന നിരക്കിൽ മീനുകളുടെ മരണത്തിനും കാരണമാകുന്നു. എന്നാൽ ബയോളജിക്കൽ ഫിൽട്ടറിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ബാക്ടീരിയകൾ അമോണിയയെ ഓക്സിഡൈസ് ചെയ്യുകയും വളരാൻ ഉപയോഗിക്കുകയും നൈട്രേറ്റായി മാറ്റുകയും ചെയ്യുന്നു. ഇത് ഓക്സിജൻ ആവശ്യമായ ഒരു എയറോബിക് പ്രക്രിയയാണ്. അമോണിയയെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകൾ നൈട്രോസോമണസ് ബാക്ടീരിയകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമോണിയ പോലെ തന്നെ നൈട്രോസോമണസ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രേറ്റും മീനുകൾക്ക് ദോഷകരമാണ്. നൈട്രേറ്റ് 5 mg പെർ ലിറ്ററിൽ കൂടുതലായാൽ മീനുകൾ ചാവാൻ തന്നെ സാധ്യതയുണ്ട്. എന്നാൽ നൈട്രോബാക്ടർ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾ നൈട്രോസോമണസ് ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രേറ്റിനെ ഓക്സിഡൈസ് ചെയ്യുകയും നൈട്രേറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിനും ഓക്സിജൻ നിർബന്ധമാണ്. അമോണിയയുടെയും നൈട്രേറ്റിൻ്റെയും പ്രവർത്തനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നമാണ് നൈട്രേറ്റ്. സാധാരണയായി റാസ് സിസ്റ്റത്തിൽ 200 mg പെർ ലിറ്ററൊക്കെ നൈട്രേറ്റ് മീനുകൾക്ക് ദോഷം ചെയ്യുകയില്ല. ഈ പ്രവർത്തനമാണ് ഒരു റീസർക്കുലേറ്റിംഗ് അക്വകൾച്ചർ സിസ്റ്റത്തിൽ ബയോ ഫിൽട്ടറിൽ നടക്കുന്നത്. ബയോബോളുകൾ, MBBRകൾ എന്നിവയാണ് സാധാരണയായി ബയോ ഫിൽട്ടറിൽ ഉപയോഗിക്കുന്ന മീഡിയകൾ. ഈ മീഡിയകൾ ബാക്ടീരിയകൾക്ക് താമസിക്കാനുള്ള പ്രതലം ഒരുക്കുന്നു. ഈ ബാക്ടീരിയകൾ എയറേഷൻ കൊടുക്കുന്നതോടുകൂടെ ബയോ ഫിൽട്ടറിനുള്ളിൽ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു റീസർക്കുലേറ്റിംഗ് അക്വകൾച്ചർ സിസ്റ്റത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 യൂണിറ്റുകൾ മാത്രമാണ് മെക്കാനിക്കൽ ഫിൽട്ടർ, അതുപോലെ ബയോ ഫിൽട്ടർ. എന്നാൽ ഇതിനു പുറമെ UV ലൈറ്റ്, ഓക്സിജനേഷൻ ഉപകരണങ്ങൾ എന്നിവ കൂടി സജ്ജീകരിക്കാവുന്നതാണ്. ഒരു റാസ് സിസ്റ്റത്തിൽ UV ലൈറ്റിൻ്റെ പ്രാധാന്യം ഒരു വീഡിയോയിലൂടെ തന്നെ വിശദീകരിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. ഒരു റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നിങ്ങളൊരു മത്സ്യകർഷകനാണോ? അക്വേറിയം, പെറ്റ് ഷോപ്പ് നടത്തുന്നവരാണോ? അതുമല്ലെങ്കിൽ ഒരു മത്സ്യപ്രേമിയാണോ? എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഇമ്പോർട്ടഡ് അക്വേറിയം, സബ്മെർസിബിൾ പമ്പുകൾ, എയർ പമ്പുകൾ, ഫിൽറ്ററുകൾ, ക്വാളിറ്റി ഉള്ള തീറ്റകൾ, കൂടാതെ മറ്റ് എല്ലാവിധ ആക്സസറീസും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കാൻ മലപ്പുറത്തുള്ള ഒനിക്സ് അക്വാ ഫാം സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ www.onyxaqua.com എന്ന വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ മൊബൈൽ നമ്പറിലൂടെയും ഓർഡർ ചെയ്താൽ കേരളത്തിൽ എവിടെയും ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഒനിക്സ് അക്വാ ഫാം, പടിഞ്ഞാട്ടുമുറി, മലപ്പുറം. വെബ്സൈറ്റ് www.onyxaqua.com. വാട്സ്ആപ്പ് 9169444144. Call 9446717006.